നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അബുദാബിയുടെ നേർക്കുള്ള ഹൂതികളുടെ ആക്രമണം ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന നൽകുന്നത്. 12 ഹൂതി വിമതരെ വധിച്ചു. യമൻ തലസ്ഥാനമായ സനയിൽ ശക്തമായ വ്യോമാക്രമണത്തിനാണ് ഇപ്പോൾ സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. യു എ യുടെ നേർക്കുള്ള വെല്ലുവിളിക്കും ആക്രമണത്തിനും ശക്തമായ മറുപടി കൊടുക്കുക, അതുതന്നെയാണ് സൗദിയുടെ മുഖ്യ ലക്ഷ്യവും. ഇന്നലത്തെ ഹൂതി ആക്രമണത്തിൽ മരിച്ചവർ ഒരു മലയാളിയടക്കം 4 പേരാണ്. നിരവധി പേർക്ക് പരിക്കേറ്റു. അബുദാബി വിമാനത്താവളത്തോട് ചേർന്ന് നടന്ന ഈ സ്ഫോടനം അക്ഷരാർത്ഥത്തിൽ യു എ നിവാസികളെ ഭീതിയിലാഴ്ത്തി. അതുകൊണ്ട് തന്നെ തക്ക മറുപടി കൊടുക്കാൻ ഇപ്പോൾ സഖ്യസേന ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. യു എയുടെ നേർക്കുള്ള ഹീനമായ ആക്രമണം ഒരു തരത്തിലും വച്ചുപൊറുപ്പിക്കില്ല എന്ന് സൗദി പറഞ്ഞു കഴിഞ്ഞു. സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുള്ള ഹൂതികളുടെ യുദ്ധക്കുറ്റമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ശിക്ഷ ചില്ലറയായിരിക്കില്ല. ഈ ക്രൂരകൃത്യത്തിന്റെ കുറ്റവാളികൾ ആരൊക്കെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടുമെന്ന് സൗദി വ്യക്തമാക്കി. സൗദി ഭരണകൂടം യു എയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ അബുദാബിയിലുണ്ടായ സ്ഫോടനത്തിൽ 2 ഇന്ത്യക്കാരനും 1 പാകിസ്ഥാൻ പൗരനും ഉൾപ്പെടെ 4 പേരാണ് മരണമടഞ്ഞത്. ഇതിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു. ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാകും എന്ന് ഇന്നലെ തന്നെ യു എ വ്യക്തമാക്കിയതാണ്. തൊട്ടു പിന്നാലെ സൗദിയുടെ നേതൃത്വത്തിലുള്ള വമ്പൻ തിരിച്ചടിയാണ് ലോകം കാണുന്നത്. വിമാനത്താവളത്തിന്റെ പുതിയ നിർമ്മാണ മേഖലയിലും അബുദാബിയിലെ മുസഫയിലെ എണ്ണ ടാങ്കറുകളിലുമാണ് ഇന്നലെ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂതി വിമതർ ഏറ്റെടുത്തിരുന്നു. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേർക്ക് നടന്ന ആക്രമണത്തിൽ 12 ഹൂതി വിമതരാണ് കൊല്ലപ്പെട്ടത്. മരണസംഖ്യ ഇനിയും ഉയരും എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആക്രമണങ്ങളെ പൂർണ്ണമായി പ്രതിരോധിച്ചുവെന്നും ഇനി യു എ ഭയക്കേണ്ടതില്ല എന്നും വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അബുദാബിയിലെ ഹൂതി ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു. ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമാണ്. സമാധാനം തകർക്കുന്ന നടപടി ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കും എന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു കഴിഞ്ഞു. ആക്രമണം നേരിട്ട യു എയ്ക്ക് കൂടുതൽ രാജ്യങ്ങളാണ് ഇപ്പോൾ പിന്തുണ അറിയിക്കുന്നത്. ജോർദാൻ രാജാവ് യു എ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് തങ്ങളുടെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. യമനിലെ സനായിൽ നിന്നാണ് ഡ്രോൺ അബുദാബിയിലേക്ക് കുതിച്ചെത്തിയത്. 1800 കിലോമീറ്റർ ഡ്രോൺ സഞ്ചരിച്ചു എന്നത് കൃത്യമായ ആസൂത്രണത്തിന്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടിക്കൊരുങ്ങിയില്ലെങ്കിൽ ഇനിയും ഹൂതി വിമതർ ഇത്തരം ആക്രമണങ്ങൾക്ക് മുതിരും. യു എ പൊതുവെ അറിയപ്പെട്ടിരുന്നത് ഒരു സുരക്ഷിത രാഷ്ട്രമെന്ന നിലയ്ക്കാണ്. അതിനാണ് ഇന്നലെ കോട്ടം തട്ടിയത്. ഭീകരാക്രമണത്തെ അപലപിച്ച് യു എസ് അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇന്നലെ രംഗത്തുവന്നു. യു എയുടെ സുരക്ഷയിൽ തങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത്. യു എയുടെ നേർക്കുള്ള എല്ലാ ആക്രമണത്തെയും അമേരിക്ക പ്രതിരോധിക്കുമെന്നാണ് ഇന്നലെ യു എസ് വ്യക്തമാക്കിയത്. യു എയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന മൊറോക്കയിലെ മുഹമ്മദ് ആറാമൻ രാജാവ് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ സഹ്യാനുമായി ഫോണിൽ സംസാരിച്ചു. മൊറോക്കയുടെ പൂർണ്ണ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തത്. യു എ തുടർന്ന് സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും തങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്ന് ഫ്രാൻസും ഗ്രീസും യു കെയും ഒക്കെ അറിയിച്ചു കഴിഞ്ഞു. യു എ തലസ്ഥാനമായ അബുദാബി പൂർണ്ണ ജാഗ്രതയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ് 6 പേർ ചികിത്സയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി യു എ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും കനത്ത ജാഗ്രത രാഷ്ട്രത്തിലുടനീളം പുലർത്തുന്നു എന്നതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹൂതി വിമതരുടെ ഭീകരാക്രമണമാണ് നടന്നതെന്നും ഈ സംഭവം ആസൂത്രിതമായിരുന്നുവെന്നും യു എ വ്യക്തമാക്കി. ആക്രമണത്തിനെതിരെ കർശന നടപടിയുണ്ടാകും എന്നും യു എ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് സൗദിയുടെയും സഖ്യസേനകളുടെയുമൊക്കെ ശക്തമായ ആക്രമണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.